Hi everybody, today I am going to take new section of rational numbers, that is subtraction. Appo previous class la nammal multiplication and addition de problems kandu. Innu njan ningalku subtraction operation de important problems lote namukku kadakkam. So nammal first question, evaluate 2 by 3 minus 4 by 5. Namukku nokkumbo here the denominator is different. So first step is take the LCM in order to make the denominator is same. Appa LCM of 3 and 5, that is 15. Appa 3 into 5 and 15, aa same number ni numerator cheedu 2 into 5 minus 5 into 3 and 15, aa same number ni numerator cheedu 4 into 3. അതായത് 10 minus 12 by 15. അതായത് minus 2 by 15 ആണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുക, അതിനുവേണ്ടി എൽസിഎം എടുക്കുക. 15 കിട്ടി നമുക്ക് എൽസിഎം. പിന്നെ നമുക്ക് സോൾവ് ചെയ്ത് വന്നപ്പോൾ മൈനസ് 2 ബൈ 15 ആണ് നമ്മുടെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. മൈനസ് 2 ബൈ 7 മൈനസ് ഓഫ് 3 ബൈ മൈനസ് 40. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മൈനസ് 2 ബൈ 7 മൈനസ് 3 ബൈ മൈനസ് 40. ഇന്ന കേസിലെ ഡിനോമിനേറ്റർ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നെഗറ്റീവ് ഡിനോമിനേറ്റർ നമ്മൾ എന്താ ചെയ്യാ, നെഗറ്റീവ് സൈൻ നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാവും, മൈനസ് 2 ബൈ 7 മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും, പ്ലസ് 3 ബൈ 40 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, എൽസിഎം കാണണം. എന്തുകൊണ്ട്, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട്. എൽസിഎം ഓഫ് 7 ആൻഡ് 40. അപ്പൊ ഞാനിവിടെ 7 തന്നെ എടുത്തു, 1 ആൻഡ് 2, 2 എടുത്തു 1 ആൻഡ് 1. അപ്പൊ എൽസിഎം 14 കിട്ടി. അപ്പൊ 7 14 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 2. ആ സെയിം നമ്പർ തന്നെ ഞാൻ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 14 14 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 1. ആ സെയിം നമ്പർ തന്നെ ഞാൻ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, 3 ഇൻറ്റു 1. സോ മൈനസ് 4 പ്ലസ് 3 ബൈ 14, അതായത് മൈനസ് 1 ബൈ 14 ആണ് ഇതിന്റെ ആൻസർ. ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈൻ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആണ്, അപ്പൊ ഈ നെഗറ്റീവ് ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Subtract 5 by 8 from minus 3 by 8. എന്താ നമ്മുടെ question? Subtract 5 by 8 from minus 3 by 8. അപ്പോ from കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യാം. ഇവിടെ ഫ്രം കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ എന്താണ്, മൈനസ് 3 ബൈ 8. മൈനസ് 3 ബൈ 8 നിന്ന് 5 ബൈ 8 സബ്സ്ട്രാക്ട് ചെയ്യാം. മൈനസ് 3 ബൈ 8 മൈനസ് 5 ബൈ 8. അപ്പൊ അതായത് മൈനസ് 8 ബൈ 8, അതായത് മൈനസ് 1 ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ സബ്സ്ട്രാക്ട് 5 ബൈ 8 ഫ്രം മൈനസ് 3 ബൈ 8 എന്നായിരുന്നു. ഫ്രം വന്ന് കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് മൈനസ് 3 ബൈ 8 മൈനസ് 5 ബൈ 8 കിട്ടി. ഡിനോമിനേറ്റർ സെയിം ആയത് കൊണ്ട് എൽസിഎം കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ആൻസർ മൈനസ് 1 കിട്ടി. ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം മൈനസ് 2 ടു ഗെറ്റ് 3 ബൈ 8. അതായത് മൈനസ് 2 എന്ന് ഏത് അൺനോൺ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 ബൈ 8 കിട്ടുന്നത്. സോ മൈനസ് 2
minus x equal to 3 by 8. So, x to varutundenge. Minus 2 minus 3 by 8. X equal to minus 2 by 1 minus 3 by 8. X equal to LCM 8 gitti. 1 8 avan 8 kundu multiply seenam. A same number in numerical multiply seedu. Minus 2 into 8 minus 8 8 avan endu kundu multiply seenam into 1. A same number in numerical seedu. 3 into 1. So, namka answer is minus 19 by 8 in the fit. Idana namada question. Okay, adutha question lotu poa. Adutha question. Which rational number should be subtracted from minus 5 by 6 to get 4 by 9 for minus 5 by 6 8 rational number subtract chamber namaskar 4 by 9 in the kitchen is number in either minus 5 by 6 minus x equal to 4 by 9 kind of one from country where minus 5 by 6 and that is going to 5 by 6 and x subtract you know so x get time like minus 5 by 6 minus 4 by 9 equal to x so LCM 6 and 9 and 3 to 2 and 3 2 to 1 and 3 3 to 1 and 1 so LCM no are 18 80 6 18 avan 3 kondu multiply cheya aa same number inne njan numerical cheedu minus 5 by into 3 minus 9 18 avan endu kondu multiply cheyanam into 2 aa same number inne njan numerical cheedu 4 into 2 so minus 15 minus 8 by 18. That is either minus 13 by 18. And the answer. One more. We will say minus 5 by 6. This unknown number subtract 4 by 9. Now, we will equate it. Minus 5 by 6 minus x equal to 4 by 9. So, we will do minus 13 by 18. We will cancel it. Now, we will next question lotu poa. Sixth one. The sum of two rational numbers is 9 by 20. If one of them is 2 by 5. Find the other. Pen the question. Two rational number in the sum 9 by 20. Nam koi rational number thannittunde 2 by 5. Nammalode adutha rational number edaanu choikkunnathu. Appo enna cheyyum? Her unknown rational number lede x nirthu. X plus 9 by 20 equal to 2 by 5. So, x கண்டுபிடிக்கன் 2 by 5 minus 9 by 20. Now, 5 இந்தின் 20 இதி மைசியங் காணா. 5 இடுத்து 1 and 4. 4 இடுத்து 1 and 1. அப்பு, LCM 20 ஆனு. 5 20 ஆவன் இந்து கொண்டு மல்டிப்லைச் செய்யினம். இந்து 4. அல் சேம் நம்பர் என்ன நுமரிட்டிலு செய்து. 2 இந்து 4 minus 20 20 ஆவன் இந்து கொண்டு மல்டிப்லைச் செய்யினம். Into 1. A same number in nyan numerator multiply chedu 9 into 1 9. So 8 minus 9 by 20 is either minus 1 by 20 in the ladana. Namada answer. Unnu illaya namukku oru
ஒரு unknown rational number கூட 9 by 20 add ചെയ്യുമ്പോൾ 2 by 5 னு கிட்டும். அப்ப நான் அது x plus 9 by 20 equal to 2 by 5 னு ஆக்கி சால்வ் ചെയ്തു. minus 1 by 20 എന്നായി റിസൾട്ട് കിട്ടും. അടുത്ത question ചെയ്യാം. 5/8 from -13/16. ഇങ്ങനെ ഒരു question വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ from കഴിഞ്ഞ് വരുന്ന rational number എന്നാണ് first number subtract ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെ വരും? -13/16 minus of -5/8 എന്ന് പറഞ്ഞാൽ എന്ത് വരും? +5/8 എന്നാവും. ഇനി LCM കാണാ. LCM of 16 and 8 and 8 എടുത്തു 2 and 1, 2 എടുത്തു 1 and 1. LCM 16 കിട്ടി. സോ 16 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 1. ആ സെയിം നമ്പറിനെ ന്യൂമറിക്കലി ചെയ്തു. -13 × 1 + 8 16 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 2. ആ സെയിം നമ്പറിനെ ഞാൻ ന്യൂമറിക്കലി ചെയ്തു. 5 × 2. അതായത് -13 + 10/16 അതായത് -3/16 എന്നുള്ളതാണ് ആൻസർ. ഒന്നുമില്ല, ഫ്രം കഴിഞ്ഞ് വന്ന റാഷണൽ നമ്പർ എന്നാണ് ഫസ്റ്റ് നമ്പർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. -3/7 + -4/9 - -11/7 - -7/9. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നതിനെ ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ 7 വരെ 2 റാഷണൽ നമ്പേഴ്സും ഉണ്ട്, ഡിനോമിനേറ്റർ 9 വരെ 2 റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. 3/7 മൈനസ് ഓഫ് -11 + 11/7 ആയി. -4/9 -7/9 14/7 -11/9 അതായത് 2/1 -11/9. എൽസിഎം എടുത്തു, 9 കിട്ടി. സോ 1/9 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 9. ആ സെയിം നമ്പറിനെ ന്യൂമറേറ്റർ ചെയ്തു, 2 × 9 -9/9 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 1. ആ സെയിം നമ്പറിനെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, -11 × 1 ആക്കി. അതായത് 18 - 11/9 അതായത് 7/9 ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, ഡിനോമിനേറ്റർ സെയിം വരുന്നത് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോ അങ്ങനെ ചെയ്ത് തരുമ്പോ 2/1 -11/9 ആയി. സോ എൽസിഎം ആ 9 എടുത്തു. അപ്പോ 1/9 അപ്പൊ 2 × 9 -11 × 1 ആയി. അതായത് 18 - 11/9 7/9 ആണ് നമ്മുടെ ആൻസർ. അപ്പോ ഇന്ന് നമ്മൾ കണ്ടത് സബ്സ്ട്രാക്ഷൻ എന്ന ഓപ്പറേഷന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാം. ഈ വീഡിയോന്റെ നോട്ടും ഇതിനോട് വന്നിട്ടുള്ള പ്രീവിയസ് ക്ലാസിന്റെ നോട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.